കഴിഞ്ഞ ദിവസം നോമിനേഷനിടെ ഗോപികയെ തനിക്ക് വ്യക്തിപരമായി ഇഷ്ടമല്ല എന്ന് റെനീഷ പറഞ്ഞത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. യാതൊരു കാരണവുമില്ലാതെ വെറുതെ ഇഷ്ടപ്പെടാതിരിക്കുന്നതിന് പിന്നിൽ റെനീഷയുടെ മനസ്സിലെ വർണ്ണവിവേചനമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം. ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയാണ്. ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ അഖിലസ് നായർ എന്നയാൾ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത്. ഈ പറഞ്ഞതിൻ്റെ ദോഷം റെനീഷ തന്നെ അനുഭവിക്കുമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. കുറിപ്പിങ്ങനെയാണ്: റെനീഷയുടെ ഉള്ളിലെ വിഷം കഴിഞ്ഞ ദിവസം നോമിനേഷൻ പ്രക്രിയയിൽ കണ്ടു ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ വർഗവർണ്ണ വ്യത്യാസങ്ങൾ കാണിക്കാനാണ് ഭാവമെങ്കിൽ ഇതുമൂലം സംഭവിക്കുന്നത്. റെനീഷ എത്രനാൾ ബിഗ് ബോസ് ഹൗസിൽ തുടരുമെന്ന് കണ്ടറിയാം. എൻ്റെയോ നിങ്ങളുടെയോ കേവലം വോട്ട് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ ഷോ കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഉണ്ടെന്നുള്ള ഓർമ്മ നല്ലതാണ്. പക്ഷേ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ചെയ്യുക. എനിക്ക് റെനീഷ പറഞ്ഞത് എന്തുകൊണ്ടോ ആ കുട്ടിയെ ഇഷ്ടമല്ല എന്ന കാരണം പറഞ്ഞപ്പോൾ ശരിക്കും സാധാരണ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാം കാണുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ഗോപികയെ നോമിനേഷനിലിട്ടാലും പ്രേക്ഷകർ അവരെ വോട്ട് ചെയ്ത് അടുത്ത ആഴ്ച വീണ്ടും എത്തിക്കും. വലിയൊരു അബദ്ധമാണ് റെനീഷയുടെ നാവിൽ നിന്നും വീണത് എന്ന് തോന്നിപ്പോയി. ഇതുമൂലം സംഭവിക്കുക, സാധാരണ ജനങ്ങൾ പ്രേക്ഷകരെ പ്രതിനിധീകരിച്ച് വന്ന ആളെ അപമാനിക്കുന്നതിന് തുല്യമായി പോയി. അതുകൊണ്ട് ദയവ് ചെയ്ത് റെനീഷയായാലും മറ്റുള്ള ഒരു മത്സരാർത്ഥിയായാലും മനസ്സുകൊണ്ട് കാണിക്കുന്ന ഈ അകൽച്ച ആ കുട്ടിക്ക് അനുകൂലമായിട്ടേ വരുള്ളൂ എന്ന് ചിന്തിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന അടുത്തയാഴ്ചയിൽ ലാലേട്ടൻ വരുമ്പോൾ പ്രേക്ഷക പിന്തുണ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഗോപികക്കായിരിക്കും. നാവ് ദോഷം ചെയ്തോന്ന് കണ്ടറിയാം. എന്തിനു പറയുന്നു, റെനീഷയെ നോമിനേഷൻ നേരിടുന്നുണ്ടല്ലോ. മറ്റുള്ളവർ ഗോപികയെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്ന് വിശേഷിപ്പിച്ചപ്പോൾ എനിക്ക് റെനീഷയിൽ തോന്നിയത് ഇഷ്ടമല്ല എന്തുകൊണ്ടോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു ശരാശരി മലയാളിക്ക് കഴിയും. ദയവ് ചെയ്ത് റെനീഷ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പബ്ലിക്കിന് മുൻപിൽ വന്ന് പറയരുത്. അത് നിങ്ങൾക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യാനാണ് സാധ്യത. ഞാൻ ഗോപികയെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, പക്ഷേ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഇതിവിടെ കുറിക്കുന്നുവെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 5 രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യ ആഴ്ച എവിക്ഷൻ ഉണ്ടായിരുന്നില്ല. രണ്ടാം ആഴ്ചയിലെ എവിക്ഷനിലേക്ക് 7 പേരാണ് എത്തിയിരിക്കുന്നത്: ഗോപിക, റെനീഷ, റിനോഷ്, ലച്ചു, മിഥുൻ, അനിയൻ മിഥുൻ, വിഷ്ണു, ഏഞ്ചലിൻ, മരിയ എന്നിവരാണ് എവിക്ഷനെ നേരിടുന്നത്.